നമസ്കാരം, ആർ കെ വേൾഡിലേക്ക് സ്വാഗതം. യയാതി, വി എസ് ഖാണ്ഡേക്കർ എഴുതിയ നോവലിന്റെ വായന അനുഭവം പങ്കിടുകയാണ്. പ്രൊഫസർ പി മാധവൻപിള്ളയാണ് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. ഇത് 10-ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് യയാദിയുടെ പിതാവ് നഹുഷൻ രോഗശയ്യയിലാണ്. യയാദി അശ്വമേധ യാഗം നടത്തി വിജയ ശ്രീലാളിതനായ കൊട്ടാരത്തിലെത്തി. പക്ഷെ അതിന്റെ ക്ഷീണം മാറുന്നതിന് മുമ്പ് ഒരു യജ്ഞത്തിന്റെ ഒരു സമാധാന യജ്ഞത്തിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത് അങ്കിരസ് മഹർഷിയുടെ ആശ്രമത്തിൽ പോകേണ്ടതായിട്ട് വന്നു. ആ സമയത്താണ് വളരെ പെട്ടെന്ന് നഹുഷൻ രോഗശയ്യയിലാണെന്നറിഞ്ഞ് ഹസ്തിനപുരിയിലേക്ക് മടങ്ങിയെത്തേണ്ടതായിട്ട് വന്നു. ഹസ്തിനപുരിയിൽ രോഗഗ്രസ്തനായ അച്ഛനെ കണ്ടു. ആദ്യമായിട്ടാണ് മരണത്തിൻ്റെ സാന്നിധ്യം എന്തെന്ന് യയാദി മനസ്സിലാക്കുന്നത്. അതിൽ ദുഃഖിതനായ അദ്ദേഹത്തെ മഹാറാണിയും അമാത്യനും പ്രായം ചെന്ന ഏറ്റവും വലിയ കൊട്ടാരത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരു ഭൃത്യനാണ് അമാത്യൻ എന്ന് പറയുന്നതാണ്. ചുമതലകളുള്ളതാണ്, ഒരു മന്ത്രിയുടെ ചുമതല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അമാത്യൻ്റെയും മഹാറാണിയുടെയും തീരുമാനമനുസരിച്ച് 2 നാഴിക ദൂരമുള്ള അശോകവനത്തിലെ അതിഥി മന്ദിരത്തിൽ യയാദി വിശ്രമിക്കുവാൻ പറഞ്ഞു. എന്താവശ്യമുണ്ടെങ്കിലും ഉടനെ അറിയിക്കാം, രാവിലെയും വൈകിട്ടും അച്ഛനെ സന്ദർശിച്ചാൽ മതി. അവിടെ പരിചാരകരെയൊക്കെ ഏൽപ്പിക്കുകയുണ്ടായി. അതിൽ വളരെ സുന്ദരിയായ ഒരു പരിചാരികയാണ് മുകുളിക. മുകുളിക വളരെ ബോധപൂർവമാണ് രാജാവിനെ യുവരാജാവിനെ ശുശ്രൂഷിക്കുവാൻ ഏർപ്പെടുത്തിയത്. കാരണം ഈ വളരെ ആത്മസംഘർഷങ്ങളിൽപ്പെട്ട വലയുന്ന യയാദിയാണ്, ഡിപ്രഷനാണ്. അദ്ദേഹത്തെ ഇതിൽ നിന്നൊക്കെ കരകയറ്റുവാൻ, സന്തോഷം പകരുവാൻ ഉതകുന്ന രീതിയിൽ പെരുമാറുന്ന ഒരു ഭൃത്യ തന്നെയാണ് മുകുളിക. മുകുളിക വളരെ തന്മയത്വത്തോടെ അദ്ദേഹത്തെ പരിചരിക്കുന്നു. രാത്രിയിൽ വളരെ പെട്ടെന്ന് തൻ്റെ ഈ ദുഃഖവും വേദനകളും എല്ലാം നിറഞ്ഞു നിന്ന മരണത്തെക്കുറിച്ചുള്ള ഭയം, താത്വികമായ വിശകലനമൊക്കെ യയാദി നടത്തുന്നുണ്ട്. മരണം ഒരു യാഥാർത്ഥ്യമാണ്, താൻ എത്രയൊക്കെ അച്ഛൻ ഇന്ന് നേരിടുന്ന സംഗതികൾ താനും നേരിടേണ്ടതായിട്ടുണ്ട് എന്നൊക്കെയുള്ള ഭയപ്പാടിൽ നിന്നാണ് അല്പം മദ്യം കിട്ടിയിരുന്നെങ്കിൽ മദ്യം അവിടെ ഉപയോഗിക്കുവാൻ പാടില്ല, അതിൻ്റെ കാരണമൊക്കെ മുകളിലേക്ക് പറയുന്നുണ്ട്. ഏതായാലും രാത്രിയിൽ മുകുളികയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് യുവരാജൻ. അവിടെ പ്രാപിക്കാൻ ശ്രമിക്കുന്നിടത്ത് വെച്ചാണ് ഈ അധ്യായം അവസാനിക്കുന്നത്, അടുത്ത അധ്യായം ആരംഭിക്കുന്നത്. അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടാണ് മുകുളിക വളരെ തന്മയത്വത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ദാസി. ഒരു ദാസി എന്ന് പറയാൻ പറ്റില്ല, അതിലുപരിയാണ് മുകുളിക. ഏതായാലും ഈ അധ്യായം, 9-ാമത്തെ അധ്യായം, ഞാനത് പറയുന്നതിനേക്കാൾ നല്ലത് അതൊരു കവിത പോലെയാണ് എൻ്റെ ആ തുടക്കം എന്നുള്ളത് കൊണ്ട് 1-2 പേജ് ഞാൻ വായിക്കുകയാണ്. ആ രാത്രി, രാത്രിയെപ്പറ്റി മൗനം ഭജിക്കണമെന്ന് പലപ്പോഴും ആഗ്രഹിക്കും. അതായത് ഇന്നലത്തെ രാത്രിയെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ യയാദി വളരെ കാലങ്ങൾക്ക് ശേഷം തൻ്റെ ഓർമ്മകൾ പറയുകയാണ്, അനുഭവങ്ങൾ പങ്കുവെക്കുകയാണെന്ന് ഓർക്കണം. ആ രാത്രിയെപ്പറ്റി മൗനം ഭജിക്കണമെന്ന് പലപ്പോഴും ആഗ്രഹിക്കും. കുത്തിയൊഴുകുന്ന പ്രവാഹത്തിനെതിരെ നീന്തുന്നതിലാണ് പൗരുഷം. ഒഴുക്കിനൊത്ത് നീന്തുന്നതിൽ എന്ത് പരാക്രമം! അങ്ങനെ ഒഴുകുന്നത് വർണ്ണിക്കുന്നതിൽ എന്ത് ആനന്ദം! ആ രാത്രിയിൽ സംഭവിച്ചതെല്ലാം സ്വാഭാവികമായിരിക്കാം. ലോകത്ത് എല്ലാ രാത്രിയിലും അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും, സംഭവിക്കുന്നുണ്ടായിരിക്കും, സംഭവിക്കുകയും ചെയ്തേക്കാം. സ്വാഭാവികമായി സംഭവിക്കുന്നതാണെങ്കിലും ചില സംഗതികളെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നാവിന് സങ്കോചമുണ്ടാകും, മനസ്സ് മടുക്കും, ലജ്ജിക്കും. ഞാൻ ഒട്ടും മറയ്ക്കാതെ എൻ്റെ ജീവിതകഥ പറയുകയാണ്.
എന്റെ ഹൃദയം തുറന്നു കാണിക്കുകയാണ്. ഹൃദയം തുറന്നു കാണിക്കുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഭാഗം ഇരുട്ടാക്കുന്നത് വലിയ അപരാധമാണ്. ലജ്ജ സൗന്ദര്യത്തിന് ഭൂഷണമായിരിക്കാം, സത്യത്തിന് ഭൂഷണമല്ല. സത്യം നവജാത ശിശുവിനെ പോലെ നഗ്നമാണ്, അത് അങ്ങനെ ആയിരിക്കുകയും വേണം. യയാതി ആത്മകഥ എഴുതുകയാണ്, പറയുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം ഒളിച്ചു വെക്കുന്നത് ശരിയല്ല, അത് സത്യസന്ധമല്ല. ലജ്ജ സൗന്ദര്യത്തിൻ്റെ ഭാഗമാകാം, പക്ഷേ അത് തുറന്നു പറയുന്നതാണ് സത്യത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നതിന് ഉത്തമം. ആ രാത്രിയിൽ മുകുളികയുടെ ബാഹുവലയത്തിൽ ഞാൻ, അല്ല എൻ്റെ ബാഹുവലയത്തിൽ മുകുളിക, അല്ല അല്ല ആര് ആരുടെ ബാഹുവലയത്തിലാണെന്ന് സാക്ഷാൽ കാമദേവന് പോലും പറയാൻ സാധ്യമല്ല. മുകുളികയുടെ കൈകൾ ഞാൻ പിടിച്ചതോടെ ഈ ലോകവുമായി എനിക്കുണ്ടായിരുന്ന മറ്റെല്ലാ ബന്ധങ്ങളും പൊട്ടിത്തകർന്നു. ഞാൻ യുവരാജാവല്ലാതായി, അവൾ ദാസിയല്ലാതായി, ഞങ്ങൾ കാമുകീ കാമുകന്മാർ മാത്രമായി, രണ്ട് പക്ഷികൾ, രണ്ട് നക്ഷത്രങ്ങൾ. ഞങ്ങൾ കൊട്ടാരത്തിലായിരുന്നില്ല, ഹസ്തിനപുരിയിലായിരുന്നില്ല, ഭൂമിയിലും ആയിരുന്നില്ല. അനന്തമായ ആകാശത്ത് നക്ഷത്രമണ്ഡലങ്ങൾക്കും അപ്പുറം ദുഃഖം, രോഗം, മരണം മുതലായ വാക്കുകളുടെ ശബ്ദം പോലും എത്താത്ത അത്ര ദൂരത്തൊരു സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു. അത് ഒരു വിചിത്ര ലോകമായിരുന്നു, സുന്ദരവും അവ്യക്തവും മോഹകവും ദാഹകവും. അത് ഞങ്ങളുടെ മാത്രം ലോകമായിരുന്നു. അത് മധുരമായ ഒരു ലഹരിയായിരുന്നു, വിലക്ഷണമായ ഭ്രാന്തോ സുന്ദരമായ സമാധിയോ ആർക്കറിയാം. മുകുളികയുടെ അധരങ്ങളിൽ എന്റെ അധരങ്ങൾ അമർന്നപ്പോൾ തന്നെ എന്റെ മനസ്സിൽ നിന്ന് മരണഭയം അപ്രത്യക്ഷമായി. ആ രാത്രിയിൽ ഞാൻ അവളെ എത്ര പ്രാവശ്യം ചുംബിച്ചു, അവൾ എന്നെ എത്ര പ്രാവശ്യം ചുംബിച്ചു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണിത്തീർക്കാവുന്നതാണ്. സ്ത്രീ സൗന്ദര്യത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ ഞാൻ കാവ്യങ്ങളിൽ വായിച്ചിട്ടുണ്ട്. സ്ത്രീ സൗന്ദര്യത്തോടുള്ള അവ്യക്തമായ ആകർഷണം എന്റെ മനസ്സിൽ വർഷങ്ങളായി നിലനിൽക്കുന്നു. ആ ആകർഷണത്തിന്റെ ആനന്ദം കുറെയൊക്കെ ഞാൻ സങ്കല്പിച്ചിരുന്നു. എന്നാൽ ആ ആനന്ദം അമ്പിളിയമ്മാവിനെ കൈകൊണ്ടു പിടിക്കുന്ന കുഞ്ഞിന്റെ ആനന്ദമായിരുന്നു. സുന്ദരിയായ യുവതിയുടെ സഹവാസം എത്ര ലഹരി പിടിപ്പിക്കുന്നതാണെന്ന്, അവളുടെ ഓരോ രോമകൂപത്തിൽ നിന്നും അനുനിമിഷം പൊടിയുന്ന സ്വർഗീയ എത്ര ഹൃദ്യമാണെന്ന് അന്നെനിക്ക് ബോധ്യമായി. ഈ അനുഭവത്തിന്റെ ലഹരിയിൽ ഞാൻ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായി. പക്ഷികളുടെ കളകള ആരവം കേട്ടാണ് ഞാൻ ആ മദാലസ്യത്തിൽ നിന്നും ഉണർന്നത്. കണ്ണു തുറന്ന് ഞാൻ ജനലിലൂടെ വെളിയിലേക്ക് നോക്കി. ഒരു കവിത പോലെയാണ് അരങ്ങം വി എസ് ഖാണ്ഡേക്കർ എഴുതിയെന്നതിലുപരി പ്രൊഫസർ പി മാധവൻപിള്ളയുടെ തർജ്ജിമയും ഇവിടെ അതിമനോഹരമായിരിക്കുന്നു. അടുത്ത ദിവസം പ്രഭാതം, സൂര്യൻ ഉദിച്ചുയരുന്നു. ചക്രവാളങ്ങളിൽ സുവർണ ധൂളി, അത് മനസ്സിനെ മോഹിപ്പിക്കുന്നു. ഇന്നലെ രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? ഇതേ ഓർക്കുകയാണ്, ഇന്നലെ മുകളിക വരുന്നതിന് മുമ്പ് ഇതേ ശയ്യയിൽ എത്ര ആകുലചിത്തനായിട്ടാണ് ഞാൻ വന്ന് കിടന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ എന്നെ അലട്ടിയിരുന്നു. എന്നാൽ അതേ ശയ്യ, അതേ കൊട്ടാരം, അതേ ഭിത്തികൾ, അതേ കിടക്ക, ജനാലയിലൂടെ എത്തി നോക്കുന്ന ലതകൾ, അതേ ലതകൾ എല്ലാം ഒരു രാത്രി കൊണ്ട് പുനർജന്മം നേടി ആകെ മാറിയതുപോലെ. ഓരോന്നും എന്റെ അവയവങ്ങളെ ആനന്ദ തുന്തിലമാക്കുന്നു. വൃക്ഷങ്ങളുടെ പച്ച നിറം വർദ്ധിച്ചു, പക്ഷികളുടെ ഗാനം കൂടുതൽ മധുരമായി. കൊട്ടാരത്തിന്റെ ഭിത്തികൾ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുത രഹസ്യം കണ്ടെത്തിയ ആനന്ദത്തിൽ പരസ്പരം കണ്ണിറുക്കി കാണിച്ചു. ഞാൻ ഉണർന്നു, അതോ ഇല്ലേ എന്ന് നോക്കാനായി മുകളിക വാതിൽ തള്ളി തുറത്ത് അകത്ത് വന്നു. പിന്നെ ഏയാദി പറയുകയാണ്, മുകളിക വന്നു, പക്ഷെ അവർക്ക് ഇന്നലെ രാത്രി ഇന്ന് ഇങ്ങനെയൊന്നും സംഭവിച്ചതായ ഒരു ഭാവമേ ഇല്ല. അവൾ ഇന്നലെ രാത്രിയിൽ തൻ്റെ ആരായിരുന്നു, ഇപ്പോൾ അതിനു മുമ്പുള്ള ഒരു ദാസിയെ പോലെ എങ്ങനെയാണോ അവൾ പെരുമാറിയിരുന്നത്, അതേപോലെ തൻ
തൻ്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നു, തൻ്റെ ക്ഷേമങ്ങൾ അന്വേഷിക്കുന്നു. എൻ്റെ മുമ്പിൽ വരുമ്പോൾ അവൾ ലജ്ജിക്കുമെന്നും എൻ്റെ നോട്ടത്തിൻ്റെ മുമ്പിൽ സങ്കോചിക്കുമെന്നും മറ്റും ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ആ രാത്രിയിൽ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ വളരെ ശാന്തമായ പെരുമാറ്റമായിരുന്നു അവളുടേത്. സംഭവിച്ചതെല്ലാം വെറും സ്വപ്നം. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ സ്വപ്നം കൊണ്ടെന്ത് പ്രയോജനം? മുകളിക എത്ര സമർത്ഥയായ നടിയായിരുന്നു. രാത്രിയിൽ അവൾ എൻ്റെ പ്രേയസിയുടെ ഭാഗം ഭംഗിയായി അഭിനയിച്ചു. ഇപ്പോൾ അതേ സാമർത്ഥ്യത്തോടെ ദാസിയുടെ ഭാഗം അഭിനയിക്കുന്നു. ഇപ്പോൾ അവൾ കഴിഞ്ഞ ദിവസം പകൽ അവൾ എങ്ങനെയാണോ പെരുമാറിയത് അതേപോലെ തന്നെ പെരുമാറുന്നു. രാജാവിന് ക്ഷേമങ്ങൾ അന്വേഷിക്കുന്നു. പക്ഷെ രാജാവിന് ആ മോഹാലസ്യത്തിൽ നിന്നും അപ്പോൾ സംഭവിച്ച ആ ചിത്തഭ്രമങ്ങളിൽ നിന്നൊന്നും രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടേ ഇല്ല. ഇപ്പോഴും ആ ഹാങ് ഓവറിൽ തന്നെയാണ് യുവരാജാവ്. വീണ്ടും മുകളികേ എന്ന് അദ്ദേഹം അതേ സ്വരത്തിൽ വിളിക്കുമ്പോൾ അവൾ പെട്ടെന്ന് തിരിഞ്ഞ് താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. നീയല്ല, ഞാനാണ് തെറ്റിയെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ രാജാവ് ചിന്തിക്കുക, താൻ എന്താണ് ചെയ്തത് യുവരാജാവ്. അപ്പോഴാണ് ഒരു വേറൊരു ദാസി അവിടേക്ക് കടന്നു വരും. അത് അമാത്യൻ കൊടുത്തയച്ച ഒരു കത്താണ്. ആ കത്തുമായിട്ട് വരുമ്പോഴാണ് ഒരു ബോധം രാജാവിനുണ്ടാകുന്നത്, താൻ എവിടെയാണ്. അച്ഛൻ അല്പം അകലെ മാറി മരണശയ്യയിൽ കിടക്കുന്നു. ആ ഒരവസ്ഥയിലാണ് താൻ ഇതൊക്കെ താൻ എല്ലാം മറന്ന് തൻ്റെ ദുഃഖവും പ്രശ്നങ്ങളും ഒക്കെ മറന്ന് വേറൊരു ലോകത്തിലേക്ക് പോയത്. ചെറിയ കുറ്റബോധം തോന്നുകയാണ് യയാദിക്ക്. അപ്പോൾ ആ ദാസി കൊണ്ടുവന്ന കത്ത് അത് കജൻ കൊടുത്തയച്ച കത്താണ്. ആ കത്തിൻ്റെ ചുരുക്കം ഇതാണ്: യജ്ഞം, സമാധാന യജ്ഞം, നമുക്കറിയാം ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം ഉണ്ടാകാതെ ഇരിക്കാനായിട്ടാണ് അംഗിരസർ യജ്ഞം നടത്തിയത്. അതൊക്കെ വളരെ വിജയകരമായി വിജയിച്ചുവെങ്കിലും യജ്ഞമൊക്കെ വളരെ യാഗമൊക്കെ ഭംഗിയായി. പക്ഷേ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അസുരന്മാരുടെ ആചാര്യൻ മഹർഷി മുനി ശുക്രാചാര്യര ആസ്ഥാന ഗുരു, അദ്ദേഹം പുതിയൊരു വിദ്യ മരിച്ചു പോകുന്ന യുദ്ധത്തിൽ അസുരന്മാർ മരിക്കുകയാണെങ്കിൽ അവർക്ക് ജീവൻ പുനർജീവൻ നൽകാനുള്ള ഒരു ഔഷധം, ഒരു വിദ്യ, ഒരു വരം അദ്ദേഹത്തിന് ലഭ്യമായിട്ടുണ്ട്. അത് പ്രയോഗിച്ച് അദ്ദേഹം അവരെ പുനരുജ്ജീവിപ്പിക്കും. അതുകൊണ്ട് ദേവന്മാർക്ക് പരാജയം ഉറപ്പാണ്. ഒരൊറ്റ മാർഗമേ അവശേഷിക്കുന്നുള്ളൂ. അസുര ഗുരുവിൽ നിന്നും ആ വിദ്യ, ആ തന്ത്രം മനസ്സിലാക്കിയെടുക്കണം. എങ്ങനെയാണ് മൃത്യുഞ്ജയ, പുനരുജ്ജീവനം, ജീവൻ വീണ്ടും എടുത്തു കൊടുക്കുന്നത് എന്നുള്ളത്. ദേവന്മാരുടെ ഭാഗത്തു നിന്നും അതിനാരും തയ്യാറാകത്തില്ല, അത്രയ്ക്ക് ത്യാഗം സഹിച്ചത്. കാരണം അതൊരു വളരെ റിസ്ക്കുള്ള പരിപാടിയാണ്. ശുക്രാചാര്യരോ അവറ്റാരെങ്കിലും ആയിട്ട് പിടിക്കപ്പെടുകയാണ്, കള്ളം പൊളിയുകയാണെങ്കിൽ, കാരണം ശുക്രാചാര്യരുടെ ശിഷ്യനായി അഭിനയിച്ച് വന്ന് വളരെ ശ്രമിച്ച് വേണം ഈ വിദ്യ കരസ്ഥമാക്കുവാൻ. അത് ഇന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവനോടെ അവിടെ നിന്ന് തിരിച്ചു പോകാൻ, അസുരന്മാരുടെ ഇടയിൽ നിന്ന് തിരിച്ചു പോരാൻ പറ്റും, ശുക്രാചാര്യരുടെ മുമ്പിൽ നിന്ന് പോരാൻ പറ്റും. അദ്ദേഹം ശപിക്കും, കൂടാതെ അസുരന്മാർ കൊല്ലും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ജീവൻ ത്യജിക്കുവാൻ തയ്യാറായി വേണം ഈ പരിപാടിക്ക് ഇറങ്ങുവാൻ. ദേവന്മാരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ആരും ഇറങ്ങില്ല. അതുകൊണ്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കജൻ തീരുമാനിച്ചിരിക്കുകയാണ്. കജനാണ് സുഹൃത്തിന് ഈ കത്ത് കൊടുത്തയച്ചിരിക്കുന്നത്. കാരണം കജനപ്പോൾ വിചാരിക്കുകയാണ്, രാജാവിൻ്റെയും കൂടെ, യുവരാജാവ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അംഗിരസ് മഹർഷിയുടെ ആശ്രമത്തിലുണ്ടായിരുന്നെങ്കിൽ, യുവരാജാവിൻ്റെ കൂടി സേവനം, തൻ്റെ ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ ഒരുമിച്ച് ഒരേ പ്രായക്കാരാണല്ലോ അവിടേക്ക് പോകാം. വിദ്യ ആർജിക്കുന്ന കാര്യം കജനും മറ്റ് സുരക്ഷാ ചുമതലകളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്ന കാര്യം യയാദിക്കും ഏറ്റെടുക്കാമെന്നൊക്കെ കജൻ ചിന്തിച്ച് അങ്ങനെ സുഹൃത്തിന് അങ്ങനെയൊക്കെ ആകാമായിരുന്നു എന്നൊരു കത്ത് കൊടുത്തയക്കുകയാണ്. ഏതായാലും തൻ്റെ ഈ ദൗത്യത്തെക്കുറിച്ച് ഓർപ്പിക്കുകയാണ്. അപ്പോൾ യയാദി ചിന്തിക്കുകയാണ്, കജനെ പോലൊരാൾ ദേവന്മാർക്ക് വേണ്ടി ജീവൻ ത്യജിക്കുവാൻ പോലും, തൻ്റെ പക്ഷത്തുള്ളവർക്ക് വേണ്ടി ജീവൻ ത്യജിക്കുവാൻ വേണ്ടി പോലും തയ്യാറാകുന്നു. ഇവിടെ താനോ അച്ഛൻ മരണശയ്യയിൽ കിടക്കുമ്പോൾ ഭോഗാസക്തനായി ഒരു സ്ത്രീയെ പ്രാപിക്കുന്നു. അദ്ദേഹത്തിന് ഭയങ്കരമായി
ദുഃഖം തോന്നുന്നുണ്ട്. പെട്ടെന്ന് ആ കുറ്റബോധത്തിൽ ഇതുവരെ മുകളികയോട് വളരെ സൗമ്യമായി സഞ്ചരിച്ചിരുന്ന ആൾ, ഭയങ്കര സംസാരിച്ചിരുന്നയാൾ വളരെ ദേഷ്യപ്പെട്ട് സംസാരിച്ച് പെട്ടെന്ന് അവിടം വിട്ട് പുറപ്പെടാനായിട്ട് ഒരുങ്ങുകയാണ്. മുകളികി ചോദിക്കും, എവിടേക്കാണ്? പറയും, ഞാൻ കൊട്ടാരത്തിലോട്ട് പോവുകയാണ്, അച്ഛനെ കാണാൻ പോവുകയാണ്, അമ്മയുടെ കാല് തൊട്ട് വന്ദിക്കാൻ പോവുകയാണ്. പെട്ടെന്നാണ് ആ ബോധമൊക്കെ തോന്നുന്നത്. ഞാൻ ഇവിടെ തിരിച്ചു വരികയില്ല എന്നും കൂടി രാജാവ് പറയും. ഞാൻ വരില്ല, മുകളികി പറഞ്ഞു. മുകളികി അത് കെട്ടിച്ചിരിക്കുകയാണ്, അങ്ങനല്ല, അങ്ങേ ഇവിടെ ഉണ്ടാവും, അങ്ങയെ ശുശ്രൂഷിക്കാനാണ് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരിക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാനിവിടെ കാത്തിരിക്കും. അങ്ങ് ഇല്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞ് യയാദി അച്ഛൻ രോഗശയ്യയിൽ കിടക്കുന്ന കൊട്ടാരത്തിലേക്ക് യാത്രയാകുന്നതോടുകൂടിയാണ് ഈ 9-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. 10-ാമത്തെ അധ്യായത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം.